ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഐറിൻ. നമ്മൾ രണ്ട് ടോപ്പിക്കുകൾ കവർ ചെയ്തു, അതായത് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും അതേപോലെ തന്നെ ഭിന്നസംഖ്യകളും ദശാംശ സംഖ്യകളും. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ശതമാനം അല്ലെങ്കിൽ പെർസെൻറ്റേജിനെ പറ്റിയാണ്. അതിൻ്റെ ഒന്നാം ഭാഗത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് എന്താണ് ശതമാനം, അതേപോലെ തന്നെ ശതമാനം കണ്ടുപിടിക്കുന്ന അതിൻ്റെ ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് സമവാക്യങ്ങളുമാണ്. ഏതൊക്കെ രീതിയിൽ ചോദ്യങ്ങൾ വരാം, ആ ചോദ്യങ്ങൾ എങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ശതമാനം അല്ലെങ്കിൽ പെർസെൻറ്റേജിന്റെ ഒന്നാം ഭാഗം. നൂറിനെ അടിസ്ഥാനമാക്കിയുള്ള അളവുകളാണ് ശതമാനത്തിൽ പ്രസ്താവിക്കുന്നത്. ശതമാനം കണ്ടുപിടിക്കുന്നതിൽ 100 എന്ന സംഖ്യയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇതിൽ ഭിന്നസംഖ്യാ രൂപത്തിൽ 100 അംശമായിട്ടാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. 23% എന്ന് പറയുന്നത് 23/100 എന്നതിന് തുല്യമാണ്. അതായത് നമുക്കൊരു ശതമാനം ഒരു സംഖ്യ തന്നാല് അതിനെ നമുക്ക് ഭിന്നസംഖ്യയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഛേദത്തില് 100 എന്ന സംഖ്യ കൊടുത്താൽ മതിയാകും. അതായത് ഭിന്നസംഖ്യാ രൂപത്തില് 100 അംശമായിട്ടാണ് സൂചിപ്പിക്കുന്നത്. ദശാംശ സംഖ്യയും ഭിന്നസംഖ്യയും നമ്മൾ ശതമാനമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് 100 കൊണ്ട് ഗുണിച്ചാൽ മതി. അതായത് നേരത്തെ ചെയ്തതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അല്ലെ. ദശാംശ സംഖ്യയും ഭിന്നസംഖ്യയും ശതമാനമാക്കാൻ വേണ്ടിയിട്ട് 100 കൊണ്ട് ഗുണിച്ചാൽ മതി. എന്നാൽ ശതമാനത്തെ ഭിന്നസംഖ്യയും ദശാംശ സംഖ്യയാക്കി മാറ്റാൻ വേണ്ടിയിട്ട് 100 കൊണ്ട് ഹരിക്കണം. ഇവിടെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. 48% എന്നുള്ളത് നമ്മള് ഭിന്നസംഖ്യയാക്കാൻ വേണ്ടിയിട്ട് 100 കൊണ്ട് ഹരിക്കുകയാണ് ചെയ്തത്. കണ്ടില്ലേ, അതായത് ഇതിനെ പിന്നെ സിംപ്ലിഫൈ ചെയ്തിട്ടാണ് 12/25 എന്ന് കിട്ടിയത്. അതേപോലെ ദശാംശ സംഖ്യയും ഭിന്നസംഖ്യയും ശതമാനമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് 100 കൊണ്ട് ഗുണിച്ചാൽ മതിയാകും. അടുത്തത് നമ്മൾ കുറച്ച് എളുപ്പ വഴികളും സമവാക്യങ്ങളുമാണ്. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഇക്വേഷൻസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് എയുടെ ബി ശതമാനവും ബിയുടെ എ ശതമാനവും തുല്യമായിരിക്കും. എയുടെ ബി ശതമാനവും ബിയുടെ എ ശതമാനവും എപ്പോഴും തുല്യമായിരിക്കും. ഒരു സംഖ്യയുടെ എക്സ് ശതമാനം കൂടുകയും അതിനുശേഷം എക്സ് ശതമാനം കുറയുകയും ചെയ്താൽ സംഖ്യയിൽ ഉണ്ടാകുന്ന കുറവ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ഹരിക്കണം 100% ഇവിടെ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സിനെ 2 ഗുണിക്കുന്നതാണ്. എക്സ് ശതമാനമാണ്, അത് കൂടുകയും അതിനുശേഷം കുറയുകയും ചെയ്താൽ സംഖ്യയിൽ ഉണ്ടാകുന്ന കുറവ് അതിന്റെ ശതമാനം എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ബൈ 100%. അടുത്തത് ഒരു സംഖ്യയുടെ എക്സ് ശതമാനം വൈ ആയാൽ സംഖ്യ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സമവാക്യമാണ് y/x ×100 എന്നുള്ളത്. അതായത് എക്സ് ശതമാനം, ഒരു സംഖ്യയുടെ എക്സ് ശതമാനം എന്ന് പറയുന്നത് വൈ ആയാൽ ആ സംഖ്യ ഏതാണ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സമവാക്യമാണ് y/x ×100 എന്നുള്ളത്. അതിൽ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഏത് സംഖ്യയുടെ 30% 150 എന്ന് പറയുന്നത്? അതിന് വേണ്ടിയിട്ട് ഇവിടെ വൈ എന്ന് പറയുന്നത്, ഈ ചോദ്യത്തിൽ വൈ എന്ന് പറയുന്നത് 150. അതേപോലെ എക്സ് എന്ന് പറയുന്നത് 30. അതായത് y/x ×100 അതാണ് നമ്മുടെ സമവാക്യം എന്ന് പറയുന്നത്. ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് വൈ ഇത് എക്സ് ഇത്, നമുക്ക് കിട്ടുന്നത് 500. അതായത് 500 30% 150 എന്ന് പറയുന്ന സംഖ്യ. അടുത്തത് ഒരു സംഖ്യക്ക് വർദ്ധനവ് ഉണ്ടായാൽ വർദ്ധനവിന്റെ ശതമാനം അറിയാൻ വേണ്ടിയിട്ട്, അതായത് ഒരു സംഖ്യക്ക് ഇത്ര വർധനവുണ്ടായി എങ്കിൽ എത്ര ശതമാനം വർധനവാണ് ഉണ്ടായത്, അതിന് വേണ്ടിയിട്ടുള്ള ഒരു സമവാക്യമാണ് വർധനവ് ശതമാനം എന്ന് പറയുന്നത്. എത്രയാണോ വർധനവ് ഹരിക്കണം ആദ്യമുണ്ടായിരുന്ന സംഖ്യ, അതിനോട് 100 ഗുണിച്ചാൽ നമുക്ക് വർധനവിന്റെ ശതമാനം കണ്ടുപിടിക്കാൻ സാധിക്കും. ഇതാണ് ആ ഇക്വേഷൻ. അടുത്തത് നേരത്തെ പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് ആണ്. ആദ്യം നമ്മൾ പറഞ്ഞത് വർധനവാണ്, ഇനി കുറവ് കണ്ടുപിടിക്കാൻ വേണ്ടി എത്ര ശതമാനം കുറയുകയാണ് ചെയ്തത് അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു സംഖ്യയ്ക്ക് കുറവ് സംഭവിച്ചാൽ കുറവിന്റെ ശതമാനം കാണാൻ വേണ്ടിയിട്ട് കുറവ് ശതമാനം എന്ന് പറയുന്നത് എത്രയാണോ കുറവ് അതിനോട് ആദ്യത്തെ സംഖ്യ ഹരിച്ചതിന് ശേഷം 100 ഗുണിക്കുക. ഇതാണ് ഇക്വേഷൻ. അടുത്തൊരു പുതിയ ഇക്വേഷൻ ആണ്. എയുടെ ശമ്പളം ബിയേക്കാൾ എക്സ് ശതമാനം കൂടുതലായാൽ
ബിയുടെ ശമ്പളം എയേക്കാൾ എത്ര ശതമാനം കുറവായിരിക്കും എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇവിടെ എക്സ് എന്ന് പറയുന്നത് ശതമാനമാണ്, അതായത് എക്സ് ബൈ 100 കൂട്ടണം എക്സ് ഗുണിക്കണം 100% കുറവായിരിക്കും ഉണ്ടായിരിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾക്ക് വേണ്ടി ഒരു ആപ്ലിക്കേഷൻ ഞാൻ പരിചയപ്പെടുത്തി തരാം. PSC എക്സാമുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് PSC റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ എന്നുള്ളത്. ഇത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്, ഇൻസ്റ്റാൾ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. നമുക്ക് 10th ഡിഗ്രി, 12th, 7th, LP UP ഈ ലെവലുകളിലെല്ലാം തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സിലബസ് അനുസരിച്ചിട്ടുള്ള സ്റ്റഡി പ്ലാനുകളും സ്റ്റഡി നോട്ടുകളും അവൈലബിൾ ആണ്. കൂടാതെ ഓരോ ദിവസവും പഠിക്കേണ്ട ടോപ്പിക്കുകളെ പറ്റിയും അതുമായി ബന്ധപ്പെട്ട സ്റ്റഡി നോട്ടുകളും MCQ അവൈലബിൾ ആണ്. ഓരോ ടോപ്പിക്കും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. BTLDC 2024 സ്റ്റഡി പ്ലാൻ ആണിത്. ഇത് എന്നാണ് തുടങ്ങുന്നത് അതേപോലെ എന്നാണ് അവസാനിക്കുന്നത് നമ്മുടെ ആപ്ലിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ എല്ലാ ലെവലുകളിലുമുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും അവൈലബിൾ ആണ്. നമ്മുടെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നതിന് ചെറിയൊരു പ്രീമിയം ചാർജ് വരുന്നുണ്ട്, 890 രൂപയാണ് വരുന്നത്. 5% ഡിസ്കൗണ്ടോടുകൂടി നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ഐറൺ ഡിസ്കൗണ്ട് 5 എന്ന ഡിസ്കൗണ്ട് കോഡ് 8921331609 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതിയാകും. നമുക്ക് അടുത്ത സമവാക്യം പഠിക്കാം. ഒരു സംഖ്യ ആദ്യ എക്സ് ശതമാനം വർദ്ധിച്ചാൽ വർദ്ധനവിന് ശേഷമുള്ള സംഖ്യ വൈ ആയാൽ ആദ്യത്തെ സംഖ്യ എന്തായിരിക്കും? അതായത് ഒരു സംഖ്യ അത് എക്സ് ശതമാനം വർദ്ധിച്ചു, ആ വർദ്ധിച്ചതിന് ശേഷമുള്ള സംഖ്യ എന്ന് പറയുന്നത് വൈ ആണ് എങ്കിൽ മുൻപുണ്ടായിരുന്ന സംഖ്യ എത്രയാണ്? അതാണ് നമ്മളോട് ചോദിക്കുന്നതെങ്കിൽ ആ സംഖ്യ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള സമവാക്യമാണ് വൈ ഗുണിക്കണം 100 × 100 × x എന്നുള്ളത്. ഇവിടെ എക്സ് എന്ന് പറയുന്നത് ശതമാനമാണ്, വൈ എന്ന് പറയുന്നത് വർദ്ധനവിന് ശേഷമുള്ള സംഖ്യയാണ്. ഈ രണ്ട് വാല്യൂസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ആദ്യത്തെ സംഖ്യ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് വൈ ഗുണിക്കണം 100 × 100 × x എന്നുള്ളത്. അടുത്തത് ഇവിടെ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഒരു സംഖ്യ എക്സ് ശതമാനം കുറഞ്ഞാൽ, ഇത് വർദ്ധിച്ചാൽ, അതേപോലെ ഇത് കുറഞ്ഞാലാണ് കുറവിന് ശേഷമുള്ള സംഖ്യ എന്ന് പറയുന്നത് വൈ ആണ് എങ്കിൽ ആദ്യത്തെ സംഖ്യ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വൈ ഗുണിക്കണം 100 × 100 − x ആണ്. ഇവിടെ നമ്മൾ പ്ലസ് എക്സ് ആയിരുന്നു പഠിച്ചത്, കാരണം വർദ്ധിക്കുന്നത് കൊണ്ടാണ്. ഇവിടെ കുറയുന്നത് കൊണ്ട് −x, അതായത് വൈ ഗുണിക്കണം 100 × 100 − x. അടുത്ത സമവാക്യങ്ങള്, വൈ എന്ന സംഖ്യ എക്സ് ശതമാനം വർദ്ധിച്ചാൽ വർദ്ധനവിന് ശേഷമുള്ള സംഖ്യ കണ്ടുപിടിക്കാൻ, അതായത് വൈ എന്ന സംഖ്യ എക്സ് ശതമാനം വർദ്ധിപ്പിച്ചാല് അതിനുശേഷമുള്ള സംഖ്യ എത്രയാണ് എന്ന് ചോദിച്ചാൽ വൈ ഗുണിക്കണം 100 × x/100. ഇവിടെ വൈ എന്ന സംഖ്യയുടെ എക്സ് ശതമാനം വർദ്ധിച്ചാല് അതിനുശേഷമുള്ള സംഖ്യ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള സമവാക്യമാണ് വൈ ഗുണിക്കണം 100 × x/100 എന്ന് പറയുന്നത്. അടുത്തത് ഇത് വർദ്ധിച്ചാലുള്ള ഇക്വേഷൻ ആണ്. ഇനി കുറഞ്ഞാൽ എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം. വൈ എന്ന സംഖ്യ എക്സ് ശതമാനം കുറഞ്ഞാൽ കുറവിന് ശേഷമുള്ള സംഖ്യ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വൈ ഗുണിക്കണം 100 − x ആണ്. ഇവിടെ 100 + x ആയിരുന്നു, കുറയുമ്പോൾ 100 − x / 100 ആണ്. ഇനി നമ്മൾ ചോദ്യങ്ങളിലേക്ക് കടക്കാണ്. ഒന്നാമത് ചോദ്യം നോക്കാം. 4/20 ശതമാന രൂപം എത്ര? 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ 40, ഓപ്ഷൻ ബി 20, ഓപ്ഷൻ സി 4, ഓപ്ഷൻ ഡി 80. അതായത് ഇവിടെ ഉത്തരം നമുക്ക് തന്നിട്ടുണ്ട്, ഇത് എങ്ങനെ കിട്ടുന്നത് നോക്കാം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഭിന്നസംഖ്യയെ ശതമാനമാക്കാൻ 100 കൊണ്ട് ഗുണിക്കണം. അതായത് ഇവിടെ ഭിന്നസംഖ്യ എന്ന് പറയുന്നത് 4/20 ആണ്. ഇതിനെ ശതമാന രൂപത്തിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ 100 കൊണ്ട് ഗുണിക്കണം. നമ്മൾ ആദ്യം പറഞ്ഞ ഒരു ടോപ്പിക് ആയിരുന്നു ഭിന്ന രൂപത്തിൽ ആയിരിക്കുന്ന ഒരു സംഖ്യയെ ശതമാന രൂപത്തിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് 100 കൊണ്ട് ഗുണിച്ചാൽ മതിയാകും. അങ്ങനെ നമുക്ക് ഗുണിച്ച് കിട്ടുന്നതാണ് 20 എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. രണ്ടാമത്തെ ചോദ്യം, 2500 × 10% എത്ര? 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ 25, ഓപ്ഷൻ ബി 50, ഓപ്ഷൻ സി 250, ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് 500 ആണ്. ഇവിടെ ഓപ്ഷൻ സി ഉത്തരം തന്നിട്ടുണ്ട്. ഇതെങ്ങനെയാണ് കിട്ടിയത്? 2500 നമ്മളോട് 10% ആണ് ചോദിച്ചിട്ടുള്ളത്. 10/100, പൂജ്യങ്ങളൊക്കെ ക്യാൻസൽ ചെയ്ത് കളയാ, ബാക്കിയുള്ളത് 250 ആണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. അതായത് 2500 × 10% എന്ന് പറയുന്നത് 250 ആണ്. അടുത്ത ചോദ്യം,
ഒരു സംഖ്യയുടെ 30% 150 ആയാൽ സംഖ്യ എത്ര? നാല് ഓപ്ഷൻസ് വന്നിട്ടുണ്ട്, 150, 30, 500, 300. ഇതിന് ഓപ്ഷൻ സി ഉത്തരം തന്നിട്ടുണ്ട്. നമുക്കത് എങ്ങനെ കിട്ടിയതെന്ന് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു സമവാക്യം പഠിച്ചിരുന്നു. അതായത് ഒരു സംഖ്യയുടെ 30% 150 സംഖ്യ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വൈ ബൈ എക്സ് ഗുണിക്കണം 100. ഇതിൽ വൈ എന്ന് പറയുന്നത് 150 എക്സ് എന്ന് പറയുന്നത് 30. ഈ വാല്യൂസ് ജസ്റ്റ് ഈ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അതായത് 150 ഹരിക്കണം 30 ഗുണിക്കണം 100. ഈ പൂജ്യങ്ങൾ ക്യാൻസൽ ചെയ്യുക. ബാക്കിയുള്ളത് 150 ഗുണിക്കണം 10 എന്ന് പറയുന്നത് 1500 ബൈ 3. ഇത് നമുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത് 500 എന്നാണ്. ഓക്കെ, അതായത് 500 എന്ന സംഖ്യയുടെ 30% 150 എന്ന് പറയുന്നത്. ഇവിടെ നമ്മളോട് സംഖ്യ എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ സി 500. അടുത്ത ചോദ്യം, ഒരു സംഖ്യയുടെ 50% 50 കൂട്ടിയപ്പോൾ അതേ സംഖ്യ തന്നെ ലഭിക്കുന്നുവെങ്കിൽ സംഖ്യ ഏതാണ്? അതായത് ഒരു സംഖ്യയുടെ 50% 50 കൂട്ടിയപ്പോൾ അതേ സംഖ്യ തന്നെ ലഭിക്കുന്നുണ്ടെങ്കിൽ സംഖ്യ ഏതാണ്? ഇവിടെ നാല് ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഓപ്ഷൻ എ 150, ഓപ്ഷൻ ബി 50, ഓപ്ഷൻ സി 200, ഓപ്ഷൻ ഡി 100. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എങ്ങനെ വരുന്നതെന്ന് നോക്കാം. ഇവിടെ നമ്മൾ പഠിച്ചൊരു ഇക്വേഷൻ ഉണ്ട്, വൈ ബൈ 100 - x ഗുണിക്കണം 100. ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ വൈ എന്ന് പറയുന്നത് 50, അതേപോലെ എക്സ് എന്ന് പറയുന്നതും 50. അത് ഈ ഇക്വേഷനിലേക്ക് ജസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. അതായത് 50 ഹരിക്കണം 100 - 50 ഗുണിക്കണം 100. ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 100 എന്നാണ്. അതായത് ഓപ്ഷൻ ഡി 100 ഉത്തരം. അഞ്ചാമത്തെ ചോദ്യം, 80% 20% തുല്യമാണ്. ഇത് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള സമവാക്യമാണ്. എയുടെ 20% ബിയുടെ 80% എന്താണ്? തുല്യമാണ്. അപ്പോൾ ഇവിടെ 80% 20% തുല്യം. അതായത് ഓപ്ഷൻ സി ആണ് ഉത്തരം. എയുടെ 20% ബിയുടെ 80% തുല്യമായിരിക്കും. അതായത് 80% 20% 80% തുല്യമായിരിക്കും. ഉത്തരം എന്ന് പറയുന്നത് 80. ദശാംശം എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുള്ള ആദ്യത്തെ ഭാഗം നമ്മൾ ഇന്ന് കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ അതിന്റെ രണ്ടാം ഭാഗവും മൂന്നാം ഭാഗവും ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ച സമവാക്യങ്ങൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക. സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.